പരിശോധനയെ അറിയാം. സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അറബ് മാസം റബീഉൽ അവ്വൽ 13-ാം തീയതിയാണ് ഇന്ന്. ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു ദിവസം. ഈ ഒരു ദിവസത്തിന് ഇസ്ലാമിൽ ചില പ്രത്യേകതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴായി ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ സൂചിപ്പിച്ചതുകൊണ്ട് ആഴത്തിലുള്ള ഒരു ചർച്ചയിലേക്കല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്ന റബീഉൽ അവ്വൽ 12-നും അതിന്റെ പിറ്റേ ദിവസമായ 13-നും ഉണ്ടായ ചില സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ഒട്ടേറെ സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതും സ്വഹാബത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതുമൊക്കെയായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന അന്ന് ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായി പ്രവാചകന്റെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു പ്രവാചകന്റെ അടുത്തു നിന്നിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ പനിയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറുപ്പും വെളുപ്പുമുള്ള ഒരു വരയുള്ള പുതപ്പ് ധരിച്ചിട്ടുണ്ട്. എന്നിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഠിനമായ ക്ഷീണം കണ്ടപ്പോൾ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണിത്, എന്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണിത്. ഈ വാചകം ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, ഇന്നേ ദിവസം കഴിഞ്ഞാൽ മോളെ നിന്റെ വാപ്പാക്ക് പ്രയാസങ്ങളില്ല, ഇന്നേ ദിവസം കഴിഞ്ഞാൽ നിന്റെ വാപ്പക്ക് ബുദ്ധിമുട്ടുകളില്ല. ഈ ഒരു ചരിത്ര സംഭവം രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മരണത്തെ തടുത്തു നിർത്താൻ സാധിക്കുകയില്ല എന്ന വ്യക്തമായ ധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നുമുണ്ട്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സമയം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനക്കുള്ള വരവിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തത് മദീനക്കാരനായിരുന്ന അൻസാരിയായിരുന്ന അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ആയിരുന്നു. എത്രത്തോളം എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അഖബ ഉടമ്പടിയിൽ മുൻനിരയിൽ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചപ്പോ മദീനയുടെ ഓരോ വീടുകളിലും കയറിയിറങ്ങാൻ മിസ്അബിന്റെ കൂടെ ഉണ്ടായിരുന്നത് അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ബിഇറു ബറക എന്ന് പറയുന്ന കിണറിന്റെ സമീപത്ത് പോയിരുന്നു കൊണ്ട് ഇസ്ലാമിക പ്രബോധനം അറിയിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് താങ്ങായും തണലായും അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന് മദീന പള്ളിയുടെ ചർച്ച നടക്കുമ്പോൾ
ആ മദീന പള്ളിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെയുള്ള അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിൽ അതിയായി സന്തോഷിച്ചിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് വളരെ കുറഞ്ഞ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹുവിന്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായി. ആ മുഴ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, അതിന്റെ വലിപ്പം കൂടിക്കൊണ്ടേയിരുന്നു. ശക്തമായ വേദനയുണ്ടായി അദ്ദേഹത്തിന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ അലംഘനീയമായ നിയമം അത് മാറ്റാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും കഴിയൂല. അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച യഹൂദന്മാരായ ആളുകൾ പറഞ്ഞു, ഇതെന്തൊരു പ്രവാചകന്, നിങ്ങൾ ഈ പറയുന്ന പ്രവാചകൻ സ്വന്തം കൂട്ടുകാരൻ എത്രത്തോളം അസ്അദ് ഇവിടെ പരിശ്രമിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള അസ്അദിന്റെ രോഗം മാറ്റാൻ പോലും ആ പ്രവാചകന് കഴിയൂലേ, ആ മരണമൊന്ന് മാറ്റിവെക്കാൻ ആ പ്രവാചകന് കഴിയൂലേ, എന്ത് പ്രവാചകനാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപത്തിന്റെ വാക്കുകളുമായി ജൂതന്മാര് കടന്നു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മീറ്റത്ത സൗഇല്ലിൽ യഹൂദ്, യഹൂദന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാണ്, എന്താണ് ഇവരുടെ കാര്യക്ക്, എന്ത് മോശമായ വാക്കുകളാണ് ഇവർ പറയുന്നത്. യഖൂലൂന, അവർ പറയുന്നു, ഹല്ലാ ദഫഅൻ സാഹിബിഹി വലാ അംലിക്കു ലഹു വലാ ലിനഫ്സി മിനല്ലാഹി ഷൈആ, മരണത്തെ മാറ്റി വെക്കുക എന്നുള്ളത് എന്റെ കൂട്ടുകാരന്റെ വിഷയത്തിലോ എന്റെ കാര്യത്തിലോ എനിക്ക് കഴിയൂല. മരണം മാറ്റി വെക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ് മരണം. അതിൽ മാറ്റാൻ, എന്റെ മരണത്തെ മാറ്റാൻ പോലും എനിക്ക് കഴിയൂല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടും എന്നുള്ള ഉറപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലും പറഞ്ഞിട്ടുണ്ട്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ, പ്രവാചകരെ നിങ്ങൾ മരണപ്പെടും, അവർ മരിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞ വാചകം രണ്ടാമത്തെ ഒരു കാര്യം കൂടി നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, ഇന്നേ ദിവസം കഴിഞ്ഞാൽ മോളെ നിന്റെ വാപ്പക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരം ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ആശയം പഠിപ്പിക്കുന്നത്. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ബില്ലാഹി ദന്ന, നിങ്ങൾ ആരും തന്നെ അള്ളാഹിനെ കുറിച്ച് നല്ല ഒരു വിചാരത്തിലായിക്കൊണ്ടല്ല നിങ്ങൾ മരിക്കരുത് കേട്ടോ. അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാവണ്ടേ. ഒരിക്കലും അള്ളാഹുവിന്റെ നിയമത്തിനോ അള്ളാഹുവിന്റെ ഖദറിനോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കോ എതിരുള്ള ഒരു വാക്കോ സംസാരമോ നിങ്ങളിൽ ഉണ്ടാവല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകങ്ങളായിട്ട് നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്തുള്ള 3-ാമത്തെ സംഭവം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വസീയത്ത് നൽകിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് സഹാബത്തിനെ വിളിച്ചുകൂട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സുദീർഘമായ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് മിമ്പറിൽ വെച്ചുകൊണ്ട്. അത് പോരാഞ്ഞിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണം വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയത്ത് പോലും തന്റെ ഭാര്യമാരെ വിളിച്ചുകൂട്ടുന്നുണ്ട്, പേരമക്കളെ വിളിച്ചുകൂട്ടുന്നുണ്ട്. എന്നിട്ട് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉപദേശങ്ങൾ കൊടുക്കുക, ചില വസീയത്തുകൾ കൊടുക്കാം. അതിൽ കാണുവാൻ സാധിക്കും, അസ്സലാ അസ്സലാ വമാ മലകത്ത് അയ്മാനുക്കും, നമസ്കാരം നമസ്കാരം നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവരും അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും അശ്രദ്ധമാവരുത്. ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കിടക്കയിൽ കിടന്നിട്ട് നമുക്കൊരു വസീയത്ത് തരിക, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ഒഴിവുകഴി ഉണ്ടാവരുത് കേട്ടോ, നമസ്കാരം കൃത്യമായിട്ട് കൊണ്ടു നടക്കണം കേട്ടോ.
ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മളെ അടുത്തിരുത്തിക്കൊണ്ട് വാപ്പാന്റെ കൈ പിടിച്ചിട്ട് പറയാ, പൊന്നാര വാപ്പ നിന്നോടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ എന്ത് ത്യാഗം ചെയ്തിട്ടും നമ്മളത് പാലിക്കും. നമ്മൾ പറയും, വാപ്പ കണ്ണ് നിറച്ച് പറഞ്ഞൊരു കാര്യം എന്നോട്, അത് ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല. എന്നാ പ്രിയപ്പെട്ടവരെ, ആ വാപ്പയെക്കാളും ഉമ്മയെക്കാളും മക്കളെക്കാളും നമ്മൾ സ്നേഹിക്കേണ്ട നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാ, അസ്സലാ അസ്സലാ, നമസ്കാരം കേട്ടോ. നമസ്കാരം അത് കേവല ഒരു വാചകമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ വരെ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധക്കേട് സംഭവിച്ചു. ബോധം കെട്ട് വീണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം തിരിച്ചു കിട്ടുമ്പോൾ ഉടനെ ചോദിക്കുന്ന ചോദ്യം, നമസ്കാരത്തിന് സമയമായോ? എന്താ അതിന്റെ ഗൗരവം? അവിടെയാണ് നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ നിസാരമായ കാര്യങ്ങളുടെ പേരിൽ നമസ്കാരം ഒഴിവാക്കുന്നത്. വമാ മലക്കത്ത് അയ്മാനുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറ്റൊരു വസിയത്ത്, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ. പണ്ഡിതന്മാർ അതിനൊരുപാട് വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടിമകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കീഴിൽ നിൽക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ അതിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുക്കണേ എന്നുവരെ ആ വമാ മലക്കത്ത് അയ്മാനുക്കും എന്നുള്ളതിന്റെ ആ വാചകത്തിനിങ്ങനെ പണ്ഡിതന്മാർ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, നമസ്കാരത്തിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സക്കാത്ത് എന്നുള്ളത്. നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം, സക്കാത്ത് നിങ്ങൾ കൊടുക്കണം. അതേ വാചകം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സലാ അസ്സലാ വമാ മലക്കത്ത് അയ്മാനുക്കും, ആ അയ്മാനുക്കും എന്നുള്ള വിഷയത്തിൽ, അല്ലെങ്കിൽ ആ അധീനപ്പെടുത്തുക എന്നുള്ള വിഷയത്തിൽ സക്കാത്ത് കൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിലുണ്ടായ ആ ദിവസത്തിലുണ്ടായ ചില സംഭവങ്ങളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സമയത്ത് പോലും സുന്നത്തിന് കൊടുത്ത പ്രാധാന്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ച ചില മേഖലകൾ ഹദീസിൽ കാണുവാൻ സാധിക്കും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണാസനനായി കിടക്കുമ്പോൾ എന്റെ നെഞ്ചിലിങ്ങനെ തല ചായ്ച്ചിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായി ദഖല അലയ്യ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം കടന്നു വന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് ഈ അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ ഇങ്ങനെ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വബിയദിഹി സിവാക്ക്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാറിൽ തല ചായ്ച്ച് ഇങ്ങനെ കിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കി. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ആവശ്യമുണ്ട്. അവർ ചോദിച്ചു, നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയാട്ടി അങ്ങനെ ആ മിസ്വാക്ക് എടുത്തു. പക്ഷെ അത് നല്ല പരുവരുത്തതായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിക്കുക, ഞാനിതൊന്ന് മയപ്പെടുത്തി തരട്ടെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആംഗ്യം കാണിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വായിൽ വെച്ച് തന്റെ ഉമിനീരാക്കി അത് ചവച്ച് എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലേക്ക് അത് ചേർത്ത് വെച്ചു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ അത് വലിയ ഒരു കാര്യമായിട്ട് പറയാറുണ്ട്, അവസാനമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലെ ഉമിനീരും എന്റെ ഉമിനീരുമാണ് ചേർന്നിട്ടുള്ളത് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. അത്രേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് സഹോദരിമാർ ഭാര്യമാര് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, തന്റെ ഭർത്താവിന്റെ ഇഷ്ടമറി അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭാര്യ അതായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി പ്രവാചകൻ അത് ആഗ്രഹിക്കുന്നു എന്ന്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ ലഅമർതുഹും ബിസ്സിവാക് മഅ കുല്ലി വുദൂഇൻ ഔ മഅ കുല്ലി സലാത്തിൻ, എല്ലാ നമസ്കാരത്തിന്റെ മുമ്പും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. എന്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ എല്ലാ നമസ്കാരത്തിന്റെ മുമ്പും, അല്ലെങ്കിൽ എല്ലാ വുദൂഇന്റെ മുമ്പും മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. വലിയ ശ്രേഷ്ഠതയുള്ള പുണ്യമുള്ള ഒരു കാര്യമാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്.
അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസാന സമയത്തും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകുന്നു. അഞ്ചാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂചന തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആരായിരിക്കണം ഭരണാധികാരി എന്നുള്ളത് ഹദീസിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചിട്ട് പിന്നെ എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഇമാം നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കേവലം ആ ഒരു സമയത്ത് മാത്രമല്ല, ഹദീസിൽ കാണുവാൻ സാധിക്കും. മഹാനായ ജുബൈർ ബിൻ മുത്തഇം റളിയല്ലാഹുവിനെ പറയാണ്, ഒരു പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു, എന്നിട്ടൊരു കാര്യം ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് പറഞ്ഞു, നീ പിന്നീടൊരു ദിവസം വാ, നീ പിന്നീടൊരു ദിവസം വാ എന്ന് പറഞ്ഞു. ഉടനെ അവൾ ചോദിക്കാണ്, അറഅയ്ത ഇൻ ജിഇതു വലം അജിദക, അല്ല നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പിന്നീട് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിലോ, നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിലോ, കഅന്നഹ തഖൂലുൽ മൗത്ത്, അഥവാ നിങ്ങൾക്ക് മരണം സംഭവിച്ചാലോ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലം തജിദിനി ഫഅതി അബൂബക്കർ, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയിക്കോ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂചനകളായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൊണ്ടും അതേപോലെ തന്നെ സ്വഹാബത്തിനോടുള്ള ഇടപെടൽ കാരണത്താലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോട് ഇമാമ നിൽക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ സ്വഹാബിമാർ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഇമാമത്തിൽ നമസ്കാരം പൂർണ്ണമാക്കുകയും ഒക്കെ ചെയ്തതായ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബോധ്യപ്പെടുത്തൽ നടത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ആരായിരിക്കണം ഖലീഫ എന്നുള്ളത് അതും നമുക്ക് ആ ഒരു ദിവസത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലും കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് സ്വഹാബത്തിന്റെ അവസ്ഥ എന്താ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളിൽ ആറാമത്തെ വിഷയം, റബീഉൽ അവ്വൽ 12-നുണ്ടായ സംഭവത്തിൽ സ്വഹാബത്തിന്റെ നിലപാടാണ് നമ്മൾ അറിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ പല സ്വഹാബത്തിനും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പല സ്വഹാബിമാരും നിന്ന് ആ ഒരു നിൽപ്പിൽ അവർക്ക് പല ആളുകൾക്കും ബോധം നഷ്ടപ്പെട്ടു. ചില ആളുകൾക്ക് അവരുടെ കാലുകൾ ഉയർത്താൻ കഴിയുന്നില്ല. ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നുണ്ട്, ആരോടാണ് വർത്തമാനം പറയുന്നത് അവർക്കറിയൂല. പലരും അത് അംഗീകരിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല എന്നാ പലരും പറഞ്ഞത്. ഈ വാചകം പറയുമ്പോൾ നമുക്ക് തോന്നും അതൊക്കെ ഇപ്പോൾ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന പ്രിയപ്പെട്ടവരെ കേട്ടോ. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, അൻസാരിയായ ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിൽ വരിക, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലൈതിനി വഖ്തുൻ, എനിക്ക് ചില ദിവസങ്ങൾ, എനിക്ക് ചില സമയങ്ങൾ കടന്നു വരുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ചില സമയങ്ങൾ എനിക്ക് കടന്നു വരിക. ആ സമയത്ത് എനിക്ക് നിങ്ങളെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടാവും. നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ അറാ കഫീഹി അമൂത്ത്, ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നിപ്പോ. നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ആ സമയത്ത് തന്നെ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നിപ്പോവുക, എന്താ ഞാൻ ചെയ്യ? ഫബക്കാ, ഇതും പറഞ്ഞിട്ട് ആ സ്വഹാബി കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. ആ സ്വഹാബി കരയാനൊരു കാരണമുണ്ട്, പിന്നീട് അത് പറയുന്നുണ്ട് അദ്ദേഹം. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ മരണപ്പെട്ടു, ഞങ്ങളും മരണപ്പെട്ടു, നാളെ നമ്മൾ പരലോകത്തെത്തി. നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറിയാൽ പ്രവാചകന്മാരുടെ ഉന്നതമായ സ്ഥാനത്തായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ഈ വിനീതരെങ്ങാനും സ്വർഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ എനിക്ക് കഴിയുമോ? നിങ്ങളെ കാണാൻ എനിക്ക് കഴിയുമോ? ഇപ്പൊ നിങ്ങളെ കാണാൻ എനിക്ക് കഴിയും, പക്ഷെ അവിടുന്ന് ഞാൻ എന്താ ചെയ്യാം? ഈ ഒരു വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ട് ആ സ്വഹാബി കരയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് ഉത്തരം കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറക്കി, വമൻ യുത്ഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു മിനന്നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖ എന്ന് പറയുന്ന ഖുർആനിന്റെ ആയത്തുകൊണ്ട് അവതരിപ്പിച്ചു. ആയത്തിലുള്ളത് എന്താണെന്നറിയോ?
ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഫഉലൈക മഅല്ലദീൻ അവരാരുടെ കൂടെയാണെന്നോ അൻഅമല്ലാഹു മിനൻ നബിയീന നബിമാരുടെ കൂടെ വസ്സിദ്ദീഖീന സിദ്ദീഖുകളുടെ കൂടെ വശുഹദായി വസ്വാലിഹീൻ ശുഹദാക്കന്മാരുടെയും സ്വാലിഹികളുടെയും കൂടെയായിരിക്കും അവർ. ഈ വാചകം ഇറങ്ങിയപ്പോ അദ്ദേഹത്തിന് സമാധാനമായി. അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് ചിന്തിച്ച ആളുകൾക്കിടയിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നുള്ള വാർത്ത വരുന്നത്. എന്തായിരിക്കും പ്രിയപ്പെട്ടവർ ആ സ്വഹാബത്തിന്റെ മാനസികാവസ്ഥ? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് കടന്നു വന്നപ്പോ, പ്രവാചകൻ ആദ്യമായി മദീനയിലേക്ക് വന്നപ്പോ ഞങ്ങൾക്ക് മദീന ഏറ്റവും പ്രകാശപൂരിതമായിരുന്നു, എല്ലാ വീടുകളും സന്തോഷത്തിന്റേതായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അന്നേ ദിവസം മദീന ആകെ ഇരുട്ടിലായതുപോലെ തോന്നി. ആകെ ഒരു പ്രയാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നുള്ള വാർത്ത ആളുകളും അറിഞ്ഞു. ബാങ്ക് കൊടുക്കേണ്ട സമയമായി. അന്ന് ബാങ്ക് കൊടുക്കേണ്ടത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് കടന്നു ചെന്നു. ആളുകൾ കുറെ പള്ളിയുടെ സമീപത്തും മറ്റുമൊക്കെ ആയിട്ടുണ്ട്. അദ്ദേഹം ബാങ്ക് കൊടുക്കാൻ ആരംഭിച്ചു. അദ്ദേഹം ബാങ്ക് കൊടുക്കുന്ന ആ പരിധിയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കിടത്തിയിട്ടുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അതൊക്കെ വിളിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ ഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പറഞ്ഞതും പ്രവാചകന്റെ പേര് പറഞ്ഞതും അവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളും കരഞ്ഞുപോയി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അവരുടെ കൂടെയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ഒരു മദീന, അവർക്ക് പിന്നീട് മദീന അവിടെ നിൽക്കാൻ തന്നെ തോന്നിയില്ല എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടത്തിലായിരുന്നു അവർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ മഹബ്ബത്തിലായിരുന്നു അവർ. അങ്ങനെയുള്ള ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? പ്രവാചകന്റെ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന വാക്ക് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് അവര് പറയാ, യാ അബതാഹു മിൻ റബ്ബിഹി മാ അത്നാ യാ അബതാഹു ഇലാ ജിബ്രീല നൻആ യാ അബതാ ജന്നത്തുൽ ഫിർദൗസ മാവ എന്റെ പൊന്നുവാപ്പ നിങ്ങൾ അള്ളാഹുവിലേക്ക് യാത്രയായി, ജിബ്രീൽ ഇതാ ഞങ്ങൾക്ക് മരണവാർത്തയുമായിട്ട് കടന്നു വന്നിരിക്കുന്നു, തീർച്ചയായും നിങ്ങൾക്ക് സ്വർഗത്തിൽ ഫിർദൗസ് തന്നെയുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവർക്ക് മുന്നിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. പല ആളുകൾക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അതിൽ മുൻപന്തിയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ കൈകൾ ഞാൻ ഛേദിക്കും, അവന്റെ കാലുകൾ ഞാൻ വെട്ടും. അത് വെറും വാക്കല്ല, ഉമറിന്റെ വാക്കാ. ഉമർ അങ്ങനെ തന്നെയാ വിചാരിച്ചത്. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ മദീനയുടെ ആ പള്ളിയുടെ സമീപത്തില്ലായിരുന്നു, കുറച്ച് ദൂരെയായിരുന്നു. അദ്ദേഹം തന്റെ വാഹനപ്പുറത്ത് വന്നു. ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കിടത്തിയ ഭാഗത്തേക്ക് ചെന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്ന് തന്റെ രണ്ട് കൈകളും പ്രവാചകന്റെ രണ്ട് ചെവിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ നെറ്റിയുടെ ഭാഗത്തായി കൊണ്ട് ചുംബിച്ചു, മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നക മയ്യത്തുൻ വ ഇന്നഹും മയ്യത്തുൻ. പ്രവാചകരെ, നിങ്ങൾ മരിക്കും അവർ മരിക്കും എന്നുള്ള വാചകം, മറ്റേയും വേറെയും ചില വാചകങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആളുകൾ ചോദിച്ചു, അല്ല അബൂബക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നാണോ നിങ്ങൾ പറയുന്നത്?
അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ആളുകളെല്ലാവരെയും തന്റെ ഭാഗത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത് വമൻ കാന യഅബ്ദു അല്ലാ ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ ഇതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അല്ലാഹുക്ക് മരണമില്ല. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതിക്കൊടുത്ത, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈ. മുഹമ്മദ് മുമ്പ് കഴിഞ്ഞുപോയ ഒരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ല, മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹം മരണപ്പെടുകയോ അദ്ദേഹം കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണോ? ഈ ഒരായത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ പല സ്വഹാബത്തിനും തോന്നുകയാണ്, ഇത് അപ്പോൾ ഇറങ്ങിയ ആയത്തായിട്ട് അവർക്ക് തോന്നിയത്. അവരുടെയൊക്കെ മാനസികാവസ്ഥ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല എന്ന് തന്നെയായിരുന്നു അവർ അതുവരെ വിശ്വസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുകയില്ല എന്ന് തന്നെയായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊടുത്തതും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറ്റമുണ്ടായി. അവരംഗീകരിച്ചു. അവർ അംഗീകരിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച വരികയാണ്. നമുക്ക് കാണുവാൻ സാധിക്കും പിന്നീടുള്ള ചർച്ച ഏഴാമത്തെ കാര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് കേട്ടപ്പോൾ ഇനി ആരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആരാണ് മയ്യത്ത് കുളിപ്പിക്കുക? വീണ്ടും ചർച്ചകളുണ്ടായി. അതിൽ ചില ആളുകൾ സഹാബിമാരുടെ കൂട്ടത്തിൽ അബ്ബാസ് റളിയല്ലാഹുവിനും ഫദൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനും ഖുസ്മ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും കൂടിയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹുവിനും സാലിഹ് റളിയല്ലാഹുവിനും ഉണ്ടായി. എന്നാൽ ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ എങ്ങനെ കുളിപ്പിക്കണം, എങ്ങനെ കുളിപ്പിക്കണം? കാരണം സാധാരണ ആളുകളുടെ മയ്യത്ത് കുളിപ്പിക്കാറുള്ളത് വസ്ത്രം അഴിച്ചുകൊണ്ടാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് അങ്ങനെ കുളിപ്പിക്കാൻ പറ്റൂല്ലേ? അവർക്കാർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. ഇമാം അബൂദാവൂദ് ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, ആ സമയത്ത് സഹാബിമാർക്കൊരു ചെറിയ ഒരു മയക്കം വന്നു. അവരങ്ങനെ തൂങ്ങി ഉറങ്ങി. പെട്ടെന്ന് റൂമിന്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു ശബ്ദം, ആരോ വിളിച്ചു പറയുന്നത് പോലെ, നിങ്ങൾ അങ്ങനെ തന്നെ പ്രവാചകനെ കുളിപ്പിച്ചോളി എന്ന് പറയുന്നത് പോലെ അവർക്ക് തോന്നി. ഹദീസിൽ കാണുവാൻ സാധിക്കും, അങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിട്ടുള്ള അതേ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് അതിന്റെ മുകളിലൂടെ വെള്ളം ഒഴിച്ചുകൊണ്ട് അതിനെ ശക്തമായി കൊണ്ട് തുടച്ചുകൊണ്ടാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് എവിടെയാണ് ഖബറടക്കം ചെയ്യേണ്ടത്, ഇതും ആ ദിവസത്തിലുള്ള അതിലുണ്ടായ ചർച്ചകളിൽപ്പെട്ടതാണ്. പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞു. സാധാരണ സഹാബിമാരെ ഖബറടക്കിയിട്ടുള്ള മയ്യത്ത് ഖബറടക്കിയിട്ടുള്ള മദീന പള്ളിയുടെ സമീപത്ത് തന്നെ ഖബറടക്കാമെന്ന് ചർച്ച വന്നു. വേറെയും അഭിപ്രായങ്ങൾ വന്നു. ആ സമയത്താണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ മാ നസീതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്, ഒരിക്കലും ഞാൻ അത് മറന്നിട്ടില്ല. മാ ഖബലല്ലാഹു നബിയൻ ഇല്ലാ ഫിൽ മൗദിഇ അല്ലദീ യുഹിബ്ബു അൻ യുദ്ഫന ഫീ. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു പ്രവാചകന്റെയും മയ്യത്ത് അല്ലെങ്കിൽ അവരുടെ റൂഹ് എടുക്കുന്നില്ല. അവരെവിടെ വെച്ചാണോ മരിച്ചത് അവിടെയാണ് അവരുടെ ഖബറടക്കം വേണ്ടത് എന്ന ആശയത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു വാചകം അറിയിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വെച്ചാണോ വഫാത്തായിട്ടുള്ളത്, എവിടെ നിന്നാണോ റൂഹ് എടുത്തിട്ടുള്ളത്, അവിടെ തന്നെയാണ് ഖബറടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്ന ആ കട്ടിൽ നീക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ഖബർ കുടിക്കാൻ തുടങ്ങി. ഖബർ കുടിച്ചത് അബൂ തുലഹത്തിൽ അൻസാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖബറൊക്കെ കുടിച്ചു വെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്തിന്റെ മുകളിൽ ഒരു വെള്ള തുണിയും വെച്ചു. പിന്നീട് ചർച്ച വരുന്നത് മയ്യത്ത് നമസ്കാരം എങ്ങനെയായിരിക്കണം, മയ്യത്ത് നമസ്കാരം എങ്ങനെയായിരിക്കണം. ആ വിഷയത്തിൽ ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്.
അബൂബക്കർ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ സ്വാഹിബ റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാര, അയ്യുസല്ല അലാ റസൂലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമുക്ക് നമസ്കരിക്കണ്ടേ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ നമസ്കരിക്കണം. അപ്പൊ വീണ്ടും ആളുകൾ ചോദിക്കും, കൈഫ്, എങ്ങനെയാ നമ്മൾ നിസ്കരിക്കുക, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? കാരണം ഒരുപാട് ആളുകളുണ്ട്, ആരെങ്കിലും ഒരാൾ ഇമാമ നിൽക്കലാണോ, എങ്ങനെയാണ് തീരുമാനിക്കണം? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, യദ്ഖുലു ഖൗമുൻ വയുകബ്ബിറൂന വയുസല്ലൂന വയദുഊന തുമ്മ യഖ്റുജൂൻ. കുറച്ചാളുകൾ കയറുക, എന്നിട്ട് അവരെ നമസ്കരിക്കുക, അവർ തക്ബീർ വിളിച്ച് അവർ നമസ്കരിച്ചിട്ട് സലാം വീട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ മാറിപ്പോവുക, എന്നിട്ട് അടുത്ത ടീം വരിക. അങ്ങനെ ഒറ്റക്കും തെറ്റക്കും ഒക്കെ ആയിട്ട് ആളുകൾ നമസ്കരിച്ചു. ആദ്യം ആണുങ്ങളും പിന്നീട് പെണ്ണുങ്ങളും പിന്നീട് കുട്ടികളുമൊക്കെ ആയിട്ട് നമസ്കാരം നിർവഹിച്ചു എന്നൊക്കെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് നമസ്കാരവും അവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് റബീഉൽ അവ്വൽ 12-നും 13-നുമായിക്കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രങ്ങളൊക്കെ പരാമർശിക്കുന്നത് കേവലം ചരിത്രങ്ങൾ കേട്ടുപോകാനല്ല, ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു പോകാനല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ നമ്മുടെ മുൻഗാമികളായ സ്വഹാബിമാർ എടുത്തിരുന്ന നിലപാടുകൾ, അവരുടെ സ്നേഹത്തിന്റെ അടയാളങ്ങൾ എത്രത്തോളമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അവരെപ്പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന് പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും അതിനെ തുടർന്നുണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ചുമാണ് ഓർമ്മപ്പെടുത്തിയത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് പ്രവാചകനെ മയ്യത്ത് കുളിപ്പിച്ച് ഖബറടക്കം കഴിഞ്ഞ് സ്വഹാബത്ത് വരുമ്പോഴുണ്ടായ ചില സംഭവങ്ങൾ നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറടക്കം കഴിഞ്ഞിട്ട് സ്വഹാബത്ത് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കാണാം. അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10-ാമത്തെ വയസ്സിൽ കൂടെ കൂടിയതാണ്. 10 വർഷത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി പ്രവാചകന്റെ വീട്ടിലുണ്ടായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ മുന്നിലേക്ക് ചെന്നിട്ട് ചോദിക്കണേ, യാ അനസ് അതാബത് അൻഫുസുക്കും അൻ തഹ്സു അലാ റസൂലില്ലാഹി അത്തുറാ. അല്ല അനസേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് ഇറക്കി വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ മണ്ണെടുത്തിട്ട് പ്രവാചകന്റെ ആ മേനിയിലേക്ക് ഇട അങ്ങക്ക് കഴിഞ്ഞോ? നിങ്ങൾക്കത് എങ്ങനെ കഴിഞ്ഞേ? ഇത് പറഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹുവിനെ കരയാ. ഈ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് കുറെ കാലം അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, എന്റെ ജീവിതത്തിൽ എല്ലാ രാത്രികളിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാത്ത ദിവസങ്ങളില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ കണ്ണ് നിറയാൻ തുടങ്ങും. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നുകൊണ്ടേയിരിക്കും. പ്രവാചകനെ ആലോചിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന ആളാണ് എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ആ ഭാഗത്തേക്ക് കടന്നു വരികയാണ് അബൂ ദുഐബ് അൽ ഹുദരി എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. അബൂ ദുഐബ് അൽ ഹുദരി റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അങ്ങോട്ട് കടന്നു വന്നപ്പോൾ ആളുകൾ ആരും കാണുന്നില്ല. മദീന ആകെ ഇരുണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. പുറത്ത് ജനങ്ങളെ ആരെയും കാണുന്നില്ല. പക്ഷേ ആളുകൾ തൽബിയത്ത് വിളിക്കുന്ന സമയത്ത് ഒരു സീൽക്കാരൻ പോലെ, ഒരു മൂളക്കം പോലെ, ഒരു മൂളക്കങ്ങനെ കേൾക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു, എന്താണ്? ആളുകളൊന്നും കാണുന്നില്ലല്ലോ, ആളുകളെ ഒന്നും കാണുന്നില്ല, എവിടെ പോയി ആളുകളൊക്കെ? എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്?
ആ സമയത്ത് അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഖബള റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ആളുകളുടെ കരച്ചിലിന്റെ മൂളക്കമാണ് കേൾക്കുന്നത്. ആർത്ത് കരയലല്ല, പക്ഷേ അവർക്ക് തേങ്ങലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു. ആ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കൾ, ഏറ്റവും ലളിതമായിട്ട് പറയട്ടെ, മക്കൾ കുറച്ച് ദിവസത്തേക്ക് അവർ വേറെ ആരുടെയെങ്കിലും ഒരു വീട്ടിലേക്ക്, നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും, മക്കളില്ലാതെ ഒരു രസമല്ല. പാപ്പ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വേദനയാണ്. നമ്മുടെ ഉമ്മയുടെ അടുക്കൽ നിന്ന് കുറച്ച് സമയം വിട്ടു നിൽക്കുമ്പോഴേക്ക് നമുക്ക് ബേജാറാണ്. എന്നാൽ സ്വന്തം ഉമ്മയേക്കാൾ റസൂലിനെ സ്നേഹിച്ച ആളുകൾ, സ്വന്തം വാപ്പയേക്കാൾ റസൂലിനെ സ്നേഹിച്ച ആളുകൾ, അത് കേവലം നാവ് കൊണ്ടല്ല, അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത ആളുകൾ, അവർക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ. അത് കഴിഞ്ഞിട്ടുള്ള സമയവും അങ്ങനെ തന്നെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറടക്കം കഴിഞ്ഞിട്ട് പോലും അവർക്ക് പിന്നീട് മദീന ആകെ മൂകമായിട്ട് തോന്ന, ശൂന്യമായിട്ട് തോന്ന, ആർക്കും ഒന്നിനും താല്പര്യമില്ല. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും, പല സ്വഹാബത്തിന്റെയും മുഖത്തു നിന്ന് ചിരിയങ്ങ് മാഞ്ഞുപോയി. അവർ ചിരിക്കുന്നില്ല, അല്ലാഹുവിന്റെ റസൂലില്ല, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞ ദിവസത്തിലാണ് ഇന്ന് DJ മ്യൂസിക് ഇട്ടുകൊണ്ട് വളരെ മോശമായ രൂപത്തിൽ, വളരെ വൃത്തികെട്ട രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കുക എന്ന പേര് പറഞ്ഞുകൊണ്ട് നിർവഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും, പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന സമയത്ത്, പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ അതേ സമയത്ത് മ്യൂസിക് ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ചെറുപ്പക്കാർ, അവർക്ക് വേണ്ടി വളം വെച്ചു കൊടുക്കുന്ന പുരോഹിതന്മാരായ ആളുകൾ, എന്ത് പ്രവാചക സ്നേഹമാണ് അവർക്കുള്ളത്! ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ പറയപ്പെട്ട സഹാബിമാർ ഇത്രയേറെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ ഒരംശമെങ്കിലും ഉണ്ടോ? ആരാണ് ഈ സമൂഹത്തെ ഇത്രത്തോളം അധപ്പതിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്നുള്ള ഉസ്താദുമാരാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതെങ്കിലും ഒരു സംഘടനയല്ല ഞാൻ പറയുന്നത്. സ്വന്തം താല്പര്യത്തിനനുസരിച്ചുകൊണ്ട്, സ്വന്തം താല്പര്യത്തിന് മാത്രമാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഓരോന്നും എന്താ പ്രശ്നം എന്ന് പറയുന്നൊരവസ്ഥ. ഒരു പക്ഷേ 10 or 15 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ കാണാത്ത രൂപത്തിൽ ഇന്നത്തെ തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന പേര് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം തോന്നിവാസങ്ങളാ ചെയ്തു കൂട്ടുന്നത്! പണ്ട് കാലത്തൊക്കെ മറ്റു മതങ്ങളിലാണ് സ്റ്റാറുകളൊക്കെ തൂക്കാറുണ്ടായിരുന്നത്. അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ, അവരുടെ താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇപ്പൊ അത് തൂക്കുന്നു എന്ന് മാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ പ്രത്യേകമായി മീലാദിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നു, മീലാദിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി സ്റ്റാർ തൂക്കുന്നു, മീലാദിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഘോഷയാത്രകൾ സംഘടിപ്പിക്കുന്നു, മീലാദിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റേജ് കെട്ടി ആണും പെണ്ണും സ്റ്റേജിന്റെ മുകളിൽ കയറി സിനിമാ പാട്ടുകൾ വെച്ചുകൊണ്ട് അതിന് ആടി തിമിർക്കുന്ന, അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു തലമുറയിലേക്ക് നമ്മുടെ തലമുറ എത്തി. എന്താണ് പരിഹാരം? പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ പരിഹാരം. എന്താ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ പരിചയക്കാരോട്, നമ്മുടെ അയൽവാസികളോട്, ഇത് ദീനല്ല, ഇത് ദീനല്ല, ഇത് ഇസ്ലാം പഠിപ്പിച്ച ദീനല്ല, അത് ദീനാകൂല. ഇത്രയും വിഷമുണ്ടാക്കിയ ദിവസം ഇങ്ങനെ ആടിത്തിമിർക്കുന്ന ഒരവസ്ഥ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവരാരും, സഹാബിമാർ ആരും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, പക്ഷേ അവർക്ക് സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളിലായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാമിക നിയമങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പറയപ്പെട്ട രൂപത്തിൽ എങ്ങനെയാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, സഹാബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിച്ചത്, സഹാബിമാർ എങ്ങനെയാണോ സ്നേഹിച്ചത്, അതുപോലെ സ്നേഹിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് നൽകിയിട്ടുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരു സഹോദരൻ, കുറച്ച് പ്രയാസത്തിലാണ് അദ്ദേഹത്തിന്, ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളിൽ ഹോസ്പിറ്റലിലായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡിസ്ചാർജ് ആയിട്ട് വന്നിട്ടുണ്ട്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനയിൽ ആ സഹോദരനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന്റെ അസുഖം പരിപൂർണമായി ശമം നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിചയത്തിലും നമുക്കിടയിലും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് അൽഹയാഹി മിൻഹും വൽഅംബാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ ജർനാ മിനന്നാർ, അല്ലാഹുമ്മ ജർനാ മിനന്നാർ, അല്ലാഹുമ്മ ജർനാ മിനന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.